ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി, അര കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കൂടി പോകരുത്. വെറും 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്, വെള്ളം ഒട്ടും കൂടി പോകരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ ഒരു സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് 1 ടീസ്പൂൺ മാവ് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പം നമ്മുടെ സ്നാക്സ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൈമയ്ക്ക് എണ്ണ ആവാതെ വേണം കോരിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.